എത്ര പേര് ഹൃദയത്തിൻ്റെ ഉള്ളിൽ തീരുമാനങ്ങൾ എടുക്കും? അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ആപത്തിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ വാളിനോ ചാട്ടവാറിനോ അടികൾക്കോ സുവിശേഷ വേല നിമിത്തം ഉണ്ടാകുന്ന ദണ്ഡനം കൊണ്ടോ ഒന്നും കർത്താവിൻ്റെ ക്രൂസിൽ നിന്ന്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയുന്നതല്ലെന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞെങ്കിൽ, അത്രയാഴമായി സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവൻ്റെ സൗന്ദര്യം കാണുമ്പോഴാണ്, അവൻ്റെ മനോഹരത്വം കാണുമ്പോഴാണ്, അവൻ്റെ മഹത്വം കാണുമ്പോഴാണ് യേശു കർത്താവിലേക്ക് ആളുകൾ അടുക്കുന്നത്. കാൽവറി ക്രൂശിൽ മുഖം മുഴുവൻ വിരൂപനായി കിടക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ചിത്രകാരന്മാർ വരച്ചത് നോക്കിയാൽ അതിൻ്റെ അകത്ത് അത്ര വലിയ സൗന്ദര്യമൊന്നും കാണാൻ പറ്റത്തില്ല. അതൊരു വിരൂപമായ രൂപമാണ്. പക്ഷേ ആത്മകണ്ണുകൾ കൊണ്ട് ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്നേഹത്തിൻ്റെ സൗന്ദര്യം, ഭാരങ്ങൾ ചുമക്കുന്ന യേശുവിൻ്റെ സൗന്ദര്യം, വേദനകളെ ചുമക്കുന്ന യേശുവിൻ്റെ സൗന്ദര്യം, നിരാശകളെ ചുമക്കുന്ന യേശുവിൻ്റെ സൗന്ദര്യം, പാപഭാരം വഹിക്കുന്ന യേശുവിൻ്റെ സൗന്ദര്യം ആ മുഖത്തുണ്ട്. അത് യോഹന്നാൻ കണ്ടു, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ വീണു. ഇന്ന് രാത്രി ഒരുപക്ഷെ കാൽവറി ക്രൂസിൽ കിടക്കുന്ന യേശുവിൻ്റെ മുഖം വിരൂപമെന്ന് തോന്നിയേക്കാം. പക്ഷെ ആ മുഖത്തിനൊരു ശോഭയുണ്ട്, അതിനൊരു സൗന്ദര്യതയുണ്ട്. അത് നമ്മുടെ പാപവുമായിട്ടുള്ള ബന്ധത്തിൽ തട്ടിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്ന സ്നേഹത്തിൻ്റെ രൂപം, സ്നേഹത്തിൻ്റെ സൗന്ദര്യത. ഇന്ന് രാത്രി അത് ദർശിക്കാൻ കഴിയുമോ? ഹൃദയം തുറന്ന് അതൊന്ന് ദർശിക്കാൻ കഴിയുമോ? ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ വേണം കർത്താവിനെ ആരാധിക്കുവാൻ. ആ മഹത്വത്തിൻ്റെ ഉള്ളിൽ വേണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ആ സൗരഭ്യത്തിൻ്റെ മുമ്പിൽ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. അവിടുന്ന് ഉയരുന്ന വാക്കുകൾ, അവിടുന്ന് പറയുന്ന വാചകങ്ങൾ, അതൊക്കെ യേശു കർത്താവിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാ. ഇന്ന് രാത്രി ആ മനോഹരത്വം കണ്ടുകൊണ്ട് എത്ര പേര് ഹൃദയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും? ഉത്തമഗീതത്തിൽ അതിൻ്റെ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അധികം അതിശ്രേഷ്ഠൻ. എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. അവൻ്റെ സൗന്ദര്യത അത്ര വലുതാണ്. ഇന്ന് രാത്രി ആ കർത്താവിനെ കാണാൻ പറ്റുമോ? അവനൊരു നല്ല സ്നേഹിതനായി, അവനൊരു നല്ല പിതാവായി, അവനൊരു നല്ല മാതാവായി, അവനൊരു നല്ല കൂട്ടുകാരനായി അവൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഭാരം വഹിക്കുവാൻ, നമ്മുടെ വേദനകൾ വഹിക്കുവാൻ, നമ്മുടെ നിരാശകൾ വഹിക്കുവാൻ, നമ്മുടെ രോഗങ്ങൾ വഹിക്കുവാൻ മാത്രമല്ല, അവൻ നമ്മുടെ പാപങ്ങളും വഹിക്കുവാൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എത്ര പേര് ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകനൻ താങ്ങും തണലുമായി. അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവിലും അവൻ എന്നെ കൈവിടില്ല. അവൻ ഇഷ്ടം ഞാൻ ചെയ്ത് ജീവിക്കും. ലോകരെല്ലാം കൈവിടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകൻ നമ്മുടെ താങ്ങും തണലുമാണെങ്കിൽ, അടുത്ത വരി ഇങ്ങനെ പറഞ്ഞു, ഉറപ്പോടെ പറഞ്ഞു, അവൻ എന്നെ കൈവിടില്ല. ഇവിടെ മാത്രമല്ല, മൃത്യുവിലും അവൻ എന്നെ കൈവിടില്ല. പക്ഷെ അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം ഞാൻ ചെയ്ത് എന്ന് ജീവിക്കും. ആ കർത്താവിനെ ഇന്ന് രാത്രി കാണാൻ പറ്റുമോ? നല്ല ഗാനമാണ്, യേശുവിലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനെ. എൻ്റെ കോറസ് ഇങ്ങനെ പറഞ്ഞു, തുമ്പം ദുഃഖങ്ങളിൽ എനിക്ക് ആശ്വാസം നൽകുന്ന നല്ല കർത്താവ്, എൻ്റെ ഭാരമെല്ലാം ചുമക്കാമെന്ന് എന്നോടേറ്റവൻ, ശാരോനിൽ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനെ. ഒരു നിമിഷം ആ കണ്ണുകളെല്ലാം അടച്ചു ധ്യാനത്തോടെ കർത്താവിൻ്റെ സൗന്ദര്യം ഇന്ന് രാത്രി ആത്മകണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട്, അവൻ്റെ സ്നേഹത്തിൻ്റെ സൗന്ദര്യം, അവൻ്റെ കരുതലിൻ്റെ സൗന്ദര്യം, അവൻ നമ്മെ പുലർത്തുന്നത് ഓർക്കുമ്പോൾ ഇന്ന് രാത്രി ഹൃദയം തുറന്ന് പറയണം, ഈ ലോകം എന്നെ കൈവിട്ടാലും, ലോകരെല്ലാം എന്നെ ഉപേക്ഷിച്ചു പോയാലും, എന്നെ ഉപേക്ഷിക്കാത്ത മറക്കാത്തൊരു ദൈവം. ചേർന്ന വരികളൊന്ന് പാടാം. ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശുരക്ഷകൻ താങ്ങും കാണലുമാ അവനെന്നെ മറക്കുകയില്ല മൃത്യുവീടും കൈവിടില്ല അവനിഷ്ടം ഞാൻ ചെയ്തെന്നു ജീവിക്കും അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ഒരിക്കൽ കൂടെ പാടുമോ ലോകരെല്ലാം ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശുരക്ഷകൻ താങ്ങും കാണലുമായി അവനെന്നെ മറക്കുകയില്ല മൃത്യുവീടും കൈവിടില്ല അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും തുമ്പം തുമ്പം ദുഃഖങ്ങളാതിൽ ആശ്വാസം നൽകുന്നു എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേ കഥാ ശാരോനിൻ മലീതി പുഷ്പം ആവാനേ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ യേശുവേ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനെ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ ശാരോനിൻ പനീലി പുഷ്പം ആവാനെ ഞാൻ കണ്ടെത്തി പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ മഹിമയിൽ ഞാൻ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കും അവൻ ജീവന്റെ നദി അങ്ങ് ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയത് പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ അവരിൽ ഞങ്ങളോട് ചേർന്ന് പാടാമോ മഹിമയിൽ ഞാൻ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കും അങ്ങോ ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ ശാരോനിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ തുമ്പം തുമ്പം ദുഃഖങ്ങളാതിൽ ആശ്വാസം നൽകുന്നു എൻ ഭാരമെല്ലാം ചുമ ഹൃദയം തുറന്ന് ആ പാട്ടിൻ്റെ വരികൾ പാടി. ഒരുപാട് അർത്ഥമുള്ള പാട്ടിൻ്റെ വരികൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് എവിടുന്നോ എങ്ങനെയോ കേട്ട പാട്ടിൻ്റെ വരികളാണിത്. അന്നു മുതൽ ഈ പാട്ട് ഹൃദയത്തിൽ ഇങ്ങനെ പാടാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. അതിനുശേഷമാണ് ചിക്കു കുര്യാക്കോസ് ഒരു വട്ടം ഈ പാട്ട് വളരെ മനോഹരമായി പാടുന്ന കേട്ടത്. ഇതിൻ്റെ വരികൾ എൻ്റെ ജീവിതത്തിൻ്റെയൊക്കെ താഴമായി തറച്ചു. അതിനകത്തെ ഒരു വരി ഇങ്ങനെയാണ് പാടിയത്: ലോകരെല്ലാം കൈവിടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശു രക്ഷകൻ എൻ്റെ താങ്ങും തണലുമാണ്. അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവിലും അവൻ എന്നെ കൈവിടില്ല. അവൻ ഇഷ്ടം ഞാൻ ചെയ്ത് എന്ന് ജീവിക്കും. കർത്താവിൻ്റെ സൗന്ദര്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞത്. ആ സൗന്ദര്യം സ്നേഹത്തിൻ്റെതാണ്, ആ സൗന്ദര്യം വാത്സല്യത്തിൻ്റെതാണ്, ആ സൗന്ദര്യം കരുതലിൻ്റെതാണ്, ആ സൗന്ദര്യം ചേർത്തടിപ്പിക്കുന്നതാണ്, ആ സൗന്ദര്യം ഭാരം വഹിക്കുന്നതാണ്, ആ സൗന്ദര്യം കുറവുകളെ ക്ഷമിക്കുന്നതാണ്, ആ സൗന്ദര്യം നിരാശകളെ മാറ്റുന്നതാണ്, ആ സൗന്ദര്യം നിത്യത വരെ നമ്മെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, മൃത്യുവിലും അവൻ എന്നെ കൈവിടില്ല, മൃത്യുവിലും അവൻ എന്നെ കൈവിടില്ല. അതുകൊണ്ട് പാട്ടുകാരൻ പറയാണ്, അതുകൊണ്ട് ഈ കാലം ഞാൻ ജീവിക്കുമ്പോൾ അവനിഷ്ടം ഞാൻ ചെയ്ത് എന്നും ജീവിക്കും. ഇതുപോലൊരു നല്ല സ്നേഹിതനെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുപോലൊരു നല്ല സ്നേഹിതൻ ഉലകത്തിലുണ്ടോ? അന്വേഷിച്ച കിട്ടത്തില്ല. ഒരുപാട് പ്രിയപ്പെട്ടവർ അവരുടെ ഭാരം പങ്കിടുവാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. പലരോടും അവരുടെ ഭാരങ്ങൾ പറയുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ മനുഷ്യന് അവരുടെ ആഗ്രഹങ്ങളും ആശകളും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവമക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഓടിച്ചെന്ന് പറയുവാൻ ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നമ്മളൊന്ന് പാടാൻ പോവുക. ലോകരെല്ലാം കൈവിടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകൻ എൻ്റെ താങ്ങും തണലുമാണ്. അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവിലും അവൻ എന്നെ കൈവിടില്ല. അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞത്, അവൻ ഇഷ്ടം ചെയ്ത് ഞാൻ എന്നും ജീവിക്കും. ഒരു സമർപ്പണത്തോടെ ഇന്ന് രാത്രി വേദപഠനത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയം തുറന്ന് നല്ല കർത്താവിനെ ഒരു നിമിഷം കൊണ്ട് മഹത്വപ്പെടുത്തും. ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശുരക്ഷകൻ താങ്ങും കണലുമാ என் தோழனே கண்டே எனக்கெல்லாம் ஆயவரே பதினாயிரங்களில் ஏற்றம் சுந்தரனே சாரோனின் பனீனி புஷ்பம் அவனே ஞான പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ സുന്ദരാണി